ஆகும். ஹன்சப், எஸ்கேப் ஆக நினைச்சா சுட்டு போடும். மூ. ரெண்டு கை எடு ஜோமன. இது ஞானான முஸ்தாக், நின்ற பழைய ஃப்ரெண்டு. எல்லாம் கழிந்து கக்கானம் பிடிச்சு வரைக்கணும் தொடங்கி. ஒரு சர்ப்ரைஸ் என்ட்ரியിൽ നിന്നെ ഒന്ന് ഞെട്ടിക്കാൻ നോക്കിയതല്ലേ? ഇങ്ങനെയാണ് ഞെട്ടിപ്പിക്കുന്നത്? നീ ദുബായിലാണെന്ന് ആരോ പറഞ്ഞു? എന്തിനു ദുബായ്? ഇന്ത്യ ഇസ് ഇൻക്രെഡിബിൾ മാൻ. നീ വില കഴിച്ചോ? ഇല്ല. എങ്കി വാ, ആദ്യം ഭക്ഷണം പിന്നെ സംസാരം. വാ, നീ കേറ്, എനിക്കിവിടെ കാറുണ്ട്. ഇതാണ് എന്റെ കാറ്. അതെ. അയ്യേ, നീ എന്റെ കാറിലോട്ട് കയറ്. ബി എം ഡബ്ല്യു? ആ, ഇതൊക്കെ എങ്ങനെ സാധിച്ചു? ഇറ്റ്സ് എ ബിഗ് സ്റ്റോറി മാൻ. കേറ്. അല്ല, നീ വിട്ടോ, ഞാൻ പുറകെ വരാം. അതൊക്കെ വിട്. പെട്ടെന്നൊരു ദിവസം കാശാനായിട്ട് പൊന്തി വരാൻ നിന്റെ മുന്നിൽ ഭൂതം ഒന്ന് പ്രത്യക്ഷപ്പെട്ടിട്ടില്ല എനിക്കറിയാം. നീ കാര്യം പറയടാ മോനെ മുഷ്താക്ക്. എന്നാ ഞാൻ സത്യം പറയാം. കരഞ്ഞ് കാലു പിടിച്ചപ്പോൾ ഉമ്മ കുറച്ച് സ്വർണം തന്നു. ദുബായിലുള്ള ഇക്കാക്കന്മാരോട് അന്തസ്സായിട്ട് ഇറന്നപ്പോൾ അവരും കുറച്ച് കാശ് തന്നു. അതും കൊണ്ട് ഞാൻ തിരുപ്പൂരിലേക്ക് വണ്ടി കയറി. അതായിരുന്നു മോനെ എൻ്റെ തുടക്കം. നവ് ഐ എം എ ടെക്സ്റ്റൈൽ എക്സ്പോർട്ടർ. ബുദ്ധിയുള്ളതിന് കാശ് ഉണ്ടാക്കണമെങ്കിൽ കടലൊന്നും കടന്നു പോകേണ്ട. നീ വേണേ എൻ്റെ കൂടെ കുടിക്കോ. We'll grow together, man. നിന്റെ അപ്പൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് കാശ് വാങ്ങടാ. നല്ല അപ്പനാ അപ്പൻ. അപ്പൻ്റെ മുന്നിൽ ഞാൻ ഇപ്പോഴും ഒരു ടിൻ്റെ മോനടാ. ഞാൻ പറഞ്ഞെന്ന് മാത്രം. എന്തെങ്കിലും കുറച്ച് കാശ് കൈവന്നാൽ നീ നേരെ തിരുപ്പൂരിലേക്ക് പോരും. എക്സ്ക്യൂസ് മീ സർ, ദിസ് യുവർ കാർഡ് ആൻഡ് ബിൽ. ഹിയർസ് യുവർ കോപ്പി സർ. ഹാപ്പി അല്ലേ? താങ്ക് യു സർ. പാവങ്ങളുടെ മുഖത്ത് നമ്മൾ കാരണം സന്തോഷം ഉണ്ടാകുന്ന കാണുന്ന തന്നെ വല്ലാത്തൊരു ഫീലിംഗ് അല്ലേ? അതെ അതെ. സോറി, ഞാൻ എൻ്റെ വിജയകഥ പറഞ്ഞ് നിന്നെ വിഷമിപ്പിച്ചോ? എനിക്കെന്ത് വിഷമം? ഐ എം ഹാപ്പി ഫോർ യു മാൻ. ഫുഡൊക്കെ തകർത്തു. ഇഷ്ടപ്പെട്ട നിന്നെ ഇവിടെ കാണുന്ന ഞാൻ ഒട്ടും വിചാരിച്ചില്ല. സമയം ഇത്രയും വൈകിയോ? എന്തേ എടാ, നാളെ എൻ്റെ പെങ്ങടെ കല്യാണോ? അപ്പൻ എന്നെ കൊല്ലു. പെങ്ങടെ കല്യാണമായിട്ടാണ് ഇങ്ങനെ കള്ളം കുടിച്ച് റെസ്പോൺസിബിൾ ആയിട്ട് നടക്കുന്നത്? കഷ്ടം. ഗ്രോ മാൻ. അയ്യോ, എങ്കിൽ ഞാനും വരുന്നു നിന്റെ പെങ്ങടെ കല്യാണത്തിന്. ബാ. എടാ, ഈ കാശ് കാശെന്ന് പറഞ്ഞാൽ പാലമരത്തിൻ്റെ ചുവട്ടിൽ മുറുക്കി ചോപ്പിച്ചിരിക്കുന്ന യക്ഷീനെ പോലെയാ. ഇബിലീസ് ആണെന്നറിഞ്ഞാലും അതിൻ്റെ പുറകെ തന്നെ പോവും. വേണ്ടാന്ന് ഒരിക്കലും തോന്നില്ല. പക്ഷെ സമ്പത്തിൻ്റെയും കാശിൻ്റെയും കാര്യത്തിൽ ഞാനൊരു ലിമിറ്റ് വെച്ചിട്ടുണ്ട്. അതെന്താ? ഫോറിൻ കൺട്രീസിൽ എവിടെയെങ്കിലും ചെറിയൊരു ഐലൻഡ് സ്വന്തമായി വാങ്ങണം. പിന്നെ ചെറിയൊരു പ്രൈവറ്റ് ജെറ്റ്, ഏതെങ്കിലും ഒരു സിക്സ് ബാങ്കിൽ ചെറിയൊരു അക്കൗണ്ട്. പക്ഷെ ബില്യൺ ഡോളറിൻ്റെ നെറ്റ് പ്രോഫിറ്റ് മതി, അത്രയും മതി. അതി കൂടിയ അഹങ്കാരമാണ്. ഇതിനാണടാ സിംപ്ലിസിറ്റി സിംപ്ലിസിറ്റി എന്ന് പറയുന്നത്. നീ പൊളിക്കും. ഐ നോ മാൻ, ഐ എം ഓൺ ദ വേ ടു മൈ ഡ്രീം ഡൂഡ്. ഡാ പോലീസ് കള്ളു കുടിച്ചത് കുഴപ്പമോ? ഡോണ്ട് വറി മാൻ, തമിഴ്നാടല്ലേ, ഐ വിൽ ഹാൻഡിൽ ദം. പാക്കളാം. என்ன சார், தண்ணி போட்டிருக்கீங்களா? கொஞ்சம் ஊதுங்க. என்ன ஆக்சன் இங்கே சத்தாங்கயா? ஊதுங்க சார், ஏமாத்தாம. இறங்கல. ഈ ജോമോനളിയൻ ആളെ എപ്പോഴും ഇങ്ങനെ തന്നെയാണോ? പെട്ടെന്ന് ഫ്രണ്ടിനെ ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ടി വന്നപ്പോ ഹെൽഡപ്പായി പോയിന്നാ വിളിച്ചു പറഞ്ഞ്. എന്നാലും സ്വന്തം പെങ്ങളുടെ കല്യാണത്തിന് പോലും വരാതിരിക്കാന്നൊക്കെ പറഞ്ഞ. സോറി, നീ ഇത് പിടിച്ചേ. വളിയാ, may heaven's choicest blessings shower on happy couple ta. enda wish you a happy married life. Oh, thank you. ennalum kettu kanni family photo edukumbo nee mathram illa ende tessa kunne adinalle photoshop ullu. edayalum baavil ninde kuttiyol nokumbo kalyana albathil avar angle miss avundu sirikidi. appo good night. Thank you.
സ്റ്റിൽ ഐ ലവ് യു. റാസ്കൽ. അല്ല ജോമോനെ, ഇന്നലെ എന്താ പറ്റിയത്? എന്ത്? സ്വന്തം പെങ്ങളുടെ കല്യാണത്തിന് കണ്ടില്ലോ, ഒരാങ്ങളാന്ന് പറയുമ്പോ ഒരു ഉത്തരവാദിത്തൊക്കെ വേണ്ട എന്റെ ജോമോനെ. പത്രം ലേറ്റായ ചേട്ടനോട് ആളോട് ഇതന്നെ പറയും. അതുകൊണ്ട് ഉത്തരവാദിത്തത്തോടുകൂടെ ബാക്കിയുള്ള പത്രം സപ്ലൈ. അയാള് പറഞ്ഞതിൽ ഇപ്പൊ എന്താ കുഴപ്പം? നീ ഇങ്ങനെ റെസ്പോൺസിബിലിറ്റി ഇല്ല. ഇതേ റെസ്പോൺസിബിലിറ്റി പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്ത് ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ അപ്പം കർണാടകത്തിൽ പോയി 10-7 ലക്ഷം കൊടുത്ത് MBBSന് പേയ്മെന്റ് സീറ്റ് വാങ്ങിത്തരേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു. എന്നിട്ടിപ്പോ അമ്മായപ്പന്റെ കഴുത്തിറക്കുന്ന ആശുപത്രിയിലിരുന്ന് റിയൽ എസ്റ്റേറ്റിലെ പണി ഒന്ന് വിട്ടുപിടിയാട്ടാ. മുംബൈ ജീവിച്ചിരിപ്പുണ്ടാ? അതെ ജോമോനെ, റെസ്പോൺസിബിലിറ്റിയുടെ കാര്യമല്ലേ? അതെ, എങ്ങനെ മനസ്സിലായി? ഇന്ന് ഞാൻ കണി കണ്ടതേ റെസ്പോൺസിബിലിറ്റിനെ. ഓ, അപ്പൊ ശരിയല്ലേ എല്ലാം പറഞ്ഞു? അളിയാ, ഹോസ്പിറ്റലിൽ പോകണമെന്ന് ജസ്റ്റ് പറഞ്ഞു. ഞാൻ വണ്ടി ഒതുക്കുന്നുണ്ട്, എന്റെ വണ്ടി സർവീസിനോട്. അതിനെന്താ അളിയാ? അതെ, തിരിച്ചു വരുമ്പോ പെട്രോൾ ടാങ്ക് ഒന്ന് ഫുള്ളാക്കിയേക്കണ. ഓ, ബെസ്റ്റ് ഫാമിലി. ആ ജോഷേട്ടാ, ഇന്ന് കുട്ടികൾക്ക് വാക്സിൻ കൊടുക്കേണ്ട ദിവസാ, എപ്പോ എത്തും? നീ ജോമനായിട്ട് പൊക്കോ, അവനോട് വെറുതെ വെക്കല്ലേ? ഞാനോട് വെറുതെ വെക്കല്ല, എനിക്ക് വേറെ പരിപാടികളൊക്കെ ഉണ്ട്. നിനക്കെന്ത് പരിപാടി? അല്ല, എക്സാമിന്റെ പ്രിപ്പറേഷൻസ്. അത്രയല്ലേ ഉള്ളൂ, ജോഷേട്ട് പോയിക്കോ ഹോസ്പിറ്റലിലേക്ക്, ഞാൻ ഇവനെ കൊണ്ട് പോയിക്കോളാം. ശരി. അല്ലെങ്കിൽ ഒരു ആവശ്യത്തിന് ഇവനെ കാണൂ, ഞാൻ വേഗം റെഡി ആയിട്ട് വരാം. അപ്പോഴേക്കും മോനെ പണിയൊക്കെ തീർക്കട്ടോ. ഹലോ, നേപ്പാളിനോട് പണിക്ക് വന്നത് ചെയ്തിട്ട് പോണം. എന്നെ ഉപദേശിക്കും വന്ന നിന്റെ തലയാൻ തല്ലി പൊളിക്കും. സംജ, പോയി പണി നോക്കട. ഈ വീട്ടിൽ നിനക്ക് മാത്രം എന്നോട് എന്തെങ്കിലും സ്നേഹമുള്ളൂ. റെസ്പോൺസിബിലിറ്റിയുടെ കാര്യം പറഞ്ഞ നീ എന്നെ ഉപദേശിച്ചല്ലോ. സന്തോഷേ. Thank you. Okay. ജെസ്ലിയുടെ റൗണ്ട്സ് കഴിഞ്ഞാണ്, ഇനി അവളെ കണ്ടാ മതി. റോസ്ലിൻ, ഇവളിതപ്പോയിട്ട് ഒന്ന് പിടിച്ചേ. ഞാൻ റോസ്ലിൻ കണ്ട് ഇപ്പൊ വരാം. ഏത് റോസ്ലിൻ? എന്റെ പഴയ ഫ്രണ്ടാ. നീ ഒരു കാര്യം, പിള്ളേരെ കൊണ്ട് ജെസ്റ്റ് എടുക്കച്ചല്ലേ, ബാക്കി അവള് നോക്കിക്കോളൂ. ഞാൻ ഒറ്റയ്ക്കോ? ചെല്ലടാ, നീ ചെന്നാ മതി. കൈ തന്നേ. ജോമോനെ, ജോമോന്റെ കല്യാണം കഴിഞ്ഞോ? ഓ, ഇന്നലെ കഴിഞ്ഞു. നേരം എടുത്തപ്പോ രണ്ട് കുട്ടികളുമായി. എന്തേ, വല്ല കുഴപ്പമുണ്ടാ? ജോമോന്റെ കല്യാണം കഴിഞ്ഞു, എന്തൊക്കെ ആഗ്രഹങ്ങളാ. എന്നിട്ട് ചേച്ചി എന്തിയേ? ആ, അവിടെ ഏതോ ഒരു പെണ്ണിനോട് കത്തി വെക്കുന്നു. യെസ് ഡോക്ടർ. ആ, കുട്ടികളെ കൊണ്ടുപോയിക്കോളൂ. ശരി, വാക്സിനേഷന്റെ കാര്യമൊക്കെ അവരെ നോക്കിക്കോളൂ. മക്കളെ പോകും. റൗൺസിനെ കണ്ടപ്പോ ഡാഡി ജോമോനെ അന്വേഷിച്ചു. പെങ്ങളെ കല്യാണത്തിൽ നിന്ന് മുങ്ങിയ കാര്യം തന്നെ. അയ്യോ, ഇനി ആ വെട്ടുകത്തി വിട്ട് താങ്കളുടെ കെൽപ്പില്ല എടുത്തി. നീ എന്താടാ ജോമോൻ ഇങ്ങനായി പോയേ? വിൻസെന്റിന്റെ മക്കളില് മൂന്നാമത്തതാ ഇവൻ. മൂത്തത് ലാലി, അവക്കടെ ഭർത്താവ് ചാർട്ടേഡ് അക്കൗണ്ടന്റാ. രണ്ടാമത്തത് ആ ദേ, ഇവളുടെ ഭർത്താവ് അൽഫോൺസ്, അറിയാലോ. ഇവന്റെ താഴെ ടെസയുടെ കല്യാണമാ ഇന്നലെ കഴിഞ്ഞത്. ചെറുക്കൻ എഞ്ചിനീയറും സ്വന്തം കൺസ്ട്രക്ഷൻ കമ്പനിയൊക്കെ ആയിട്ട് വെൽ സെറ്റിൽഡ്. ഇവൻ ഒരുത്തൻ MBA എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാറോടി നടക്കുക. MBA എന്നൊക്കെ പറഞ്ഞ സ്പെഷ്യൽ MBA. 5 കൊല്ലമായിട്ട് കഴിഞ്ഞിട്ടില്ല. ഞാൻ അങ്കിളിനോട് ഒരു കാര്യം പറയാം. എന്ത്? എന്റെ ഫ്രണ്ടിന്റെ ഫാദറിന്റെ കാർഡിയാക് ചെക്കപ്പ് കഴിഞ്ഞപ്പോഴേ രണ്ട് മേജർ ബ്ലോക്ക്, ഈ ആൻജിയോപ്ലാസ്റ്റി വേണമെന്ന് പറയണത്. വെരി ഗുഡ്. അവ നിന്റെ ഈ ഫ്രണ്ടിന്റെ ഫാമിലി എങ്ങനെയാ? ഫൈനാൻഷ്യലി സൗണ്ട് ആണോ? അതെ അതെ, ക്യാഷ് ഒരു വിഷയമല്ല. വെരി ഗുഡ്. അവർ ഇങ്ങോട്ട് തന്നെ റെഫർ ചെയ്തേരെ. വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയാലേ അവർ ചീപ്പ് സ്റ്റെന്റ് ഇടും, പക്ഷെ ഹാർട്ടിന്റെ കാര്യമാകുമ്പോൾ നമ്മൾ റിസ്ക് എടുക്കാൻ പാടില്ല. മനസ്സിലായോ? നാലാള് കേൾക്കുമ്പോ ഒരു അന്തസ്സൊക്കെ വേണ്ടേ? അതുകൊണ്ട് നമുക്ക് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ സെന്റ് തന്നെ ഇടാം. എന്താ മതി, എന്നപ്പോ ഞാൻ അവർ ഇങ്ങോട്ട് തന്നെ വിടാലോ. പിന്നല്ലാതെ ഒക്കെ ഞാൻ ഏറ്റു. അപ്പൊ ശരിയെടുത്ത്, ഞാൻ കാറിലുണ്ടാവും. ചേച്ചിയോട് പറഞ്ഞാ മതി. സംഗതി അല്പം കുരുത്തം കെട്ടവനാണെങ്കിലും ഇങ്ങനെ ചില ഉപകാരങ്ങളുണ്ട്. എന്റെ പൊന്നു ഡാഡി, ഇങ്ങനെ കണ്ണി ചേരലത്തെ കച്ചവടക്കാരനാവല്ലേ. നീ ഇങ്ങനെ പെയിൻ ആൻഡ് പാലിയേറ്റീവും ചാരിറ്റിയൊക്കെ ആയിട്ട് നടന്നോ? എന്റെ കാലത്തിന് ശേഷം ഞാൻ ഈ കഷ്ടപ്പെട്ടുണ്ടാക്കിയതൊക്കെ നീ വല്ല ചാരിറ്റി ഹോസ്പിറ്റലാക്കുമെന്ന എന്റെ പേടി. അതെ, അതന്നെ എന്റെ പ്ലാൻ. അങ്ങനെയെങ്കിൽ ഇപ്പൊ ചെയ്യണ പാപങ്ങളൊക്കെ ഒന്ന് മാറിപ്പോട്ടെ.
എന്താ ഡാഡി മോളും കൂടെ? ആൽഫി, ഈ ഹോസ്പിറ്റലിൽ ഞാൻ നിന്റെ പേർക്ക് എഴുതി വെക്കാൻ പോവാ. വിൻസെന്റിന്റെ ഈ മോൻ എന്തായാലും കച്ചവടം മറന്നു കളിക്കില്ലല്ലോ. സന്തോഷം. ഏതായാലും അമ്മായപ്പനും മരുമോനും നല്ല ചേർച്ച. മേഡ് ഫോർ ഈച്ച് അദർ.